വളർന്നു വരുന്ന ഫുട്ബോളേഴ്സിന് ഇടയിലുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഏതൊക്കെ തരത്തിലുള്ള സ്കിൽസ് ആണ് പഠിക്കേണ്ടത് എന്ന് അറിയാത്തൊരവസ്ഥ ഉണ്ടാവുക എന്നുള്ളത്. പല ആളുകളും യഥാർത്ഥത്തിൽ ഗെയിമിൽ അത്ര ആവശ്യമില്ലാത്ത തരത്തിലുള്ള സ്കിൽസൊക്കെയാണ് പഠിക്കാറുള്ളത്. എന്നാൽ ഗെയിംസിൽ നിങ്ങൾ കളിക്കുന്ന കളിക്കളത്തിൽ നിങ്ങളെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട നാല് സ്കില്ലുകളെ കുറിച്ച് നിങ്ങളോട് സംവദിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ എപ്പിസോഡിൽ പ്രോ എം കെ ചാനൽ വന്നിട്ടുള്ളത്. പ്രോ എം കെ ചാനലിൻ്റെ മറ്റൊരു സുന്ദരമായ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഇതുവരെ ഫോളോ ചെയ്തില്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. ഒരുപാട് നല്ല ഇൻഫർമേഷൻസ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഷെയർ ചെയ്യാറുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ ഒരു വീഡിയോ കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. ഒന്നാമതായി നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളൊരു ഫുട്ബോളർ ആണെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തിൽപ്പെട്ട ഒന്നാണ് ഫാസ്റ്റ് ഫീറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അതിവേഗത്തിൽ ചലിപ്പിക്കാനുള്ള ഒരു കാല്, ഒരു കഴിവ് കാലുകൾക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. അതിന് നമ്മൾ പലപ്പോഴും പല വീഡിയോകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ലാഡേഴ്സ് ഉപയോഗിച്ചിട്ട് ട്രെയിൻ ചെയ്യാം, അതുപോലെ നിങ്ങൾക്ക് കോൺസ് വെച്ചിട്ട് ട്രെയിൻ ചെയ്യാം. ഇനി അതൊന്നും അല്ല, നിങ്ങൾക്ക് അതൊന്നുമില്ല, ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ ചെറുതായിട്ട് നിങ്ങളൊരു ധാരണ വെച്ചിട്ട് ഫാസ്റ്റ് ഫീറ്റ് നിങ്ങൾക്ക് ട്രെയിൻ ചെയ്ത എടുക്കാവുന്നതാണ്. ഈ ഫാസ്റ്റ് ഫീറ്റ് ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ശക്തമായ സ്പീഡിൽ ഡ്രിബിൾ ചെയ്യാൻ പറ്റാതിരിക്കുക, അതേപോലെ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള സ്പേസിൽ നിങ്ങൾക്ക് കാലുകൾ സ്പീഡിൽ ചലിപ്പിക്കാൻ പറ്റാതിരിക്കുക. ഒരു ആൾ ഡ്രിബിൾ ചെയ്ത് വരുമ്പോൾ ആ ബോളിലേക്ക് നമ്മൾ വിചാരിക്കുക, നമ്മുടെ മനസ്സുകൊണ്ട് ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നുണ്ടോ, പക്ഷേ നമ്മുടെ കാലുകൾ അതേ വേഗതയിൽ ആ ബോളിലേക്ക് എത്തില്ല. അപ്പോൾ നമുക്കൊരു ഡിഫെൻഡിങ് ഒരു ഡിഫെൻഡർ ആണെങ്കിൽ നമുക്കത് ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല. ഡിഫെൻഡർ മാത്രമാകണം എന്നില്ല, നിങ്ങൾ വേറെ ഏത് പൊസിഷനിൽ കളിക്കുന്ന ആളാണെങ്കിലും ഇതൊക്കെ നിങ്ങളെ അഫക്റ്റ് ചെയ്യും. അപ്പം നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കേണ്ട പ്രോഗ്രാമുകളിൽപ്പെട്ട അല്ലെങ്കിൽ ട്രെയിനിങ്ങിൽപ്പെട്ട ഒരു ട്രെയിനിങ്ങാണ് ഈ ഫാസ്റ്റ് ഫീറ്റ് ട്രെയിനിങ് എന്നുള്ളത്. അത് നിങ്ങളുടെ ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ ഭാഗമാക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്തെ ഒരു സ്കില്ലാണ് നിങ്ങൾ എയർ ബോളുകൾ വിൻ ചെയ്യാനുള്ള കഴിവ് എന്നുള്ളത്. നമ്മൾ പിന്നെ ചില ആളുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എസ്പെഷ്യലി ഇപ്പോൾ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. നമ്മൾ ക്രിസ്റ്റ്യാനോയുടെ ഒരു ചിത്രം നമ്മുടെ മനസ്സിലേക്ക് വരുമ്പം ചിലപ്പോൾ ഒന്നാമതായിട്ട് വരിക അദ്ദേഹം എയറിയൽ ബോൾ വിൻ ചെയ്യുന്നതായിരിക്കും, എയറിൽ ചാടിയിട്ട് ബോൾ വിൻ ചെയ്യുന്നതായിരിക്കും ഒന്നാമതായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരിക. കാരണം അത് അദ്ദേഹത്തിൻ്റെ ഒരു അത്ലറ്റിക് എബിലിറ്റിയാണ്. അതേപോലെ എയർ ബോൾ വിൻ ചെയ്യുന്ന ഒരു പ്ലെയർ ഉണ്ടോ എന്നുള്ളത് തന്നെ നമുക്ക് സംശയമാണ്. അപ്പോൾ അത്രയും അദ്ദേഹത്തിന് അതിൽ കഴിവുണ്ട്. അതിനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അങ്ങനെയുള്ള ട്രെയിനിങ്ങുകൾ കൂടി പരിശീലിക്കുന്നത് കൊണ്ടാണ്. ഓഫ് കോഴ്സ് നമ്മൾ പല വീഡിയോകളിലും പറയാറുള്ളത് പോലെ അദ്ദേഹത്തിന് ജെനറ്റിക്കലി അദ്ദേഹത്തിന് അതിനുള്ളൊരു പ്രാപ്തിയുണ്ട്. പക്ഷേ ജെനറ്റിക്സ് കൊണ്ട് മാത്രമായിട്ടില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതിനൊരു ടാലൻ്റ് ഉണ്ട്, ആ ടാലൻ്റ് കൊണ്ട് മാത്രമായിട്ടില്ല, അത് നമ്മൾ എന്ത് ചെയ്യണം, പൊടി തട്ടിയെടുക്കണം, ട്രെയിൻ ചെയ്യണം, എൻഹാൻസ് ചെയ്യുകയൊക്കെ വേണം. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആ വിഷയത്തിൽ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ തന്നെയാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എയർ ബോൾ വിൻ ചെയ്യുന്ന രീതിയിലേക്കുള്ള ട്രെയിനിങ്ങുകളൊക്കെ ചെയ്യണം, നന്നായിട്ട് ഉയരത്തിൽ ചാടുന്ന ട്രെയിനിങ്ങുകൾ ചെയ്യണം. അല്ലെങ്കിൽ പലപ്പോഴും നിങ്ങൾക്ക് ഇഞ്ചുറി വരാനുള്ള സാധ്യത കൂടി കൂടുതലാണ്. ലിഗമെൻ്റ് ഇഞ്ചുറികളൊക്കെ പ്രത്യേകിച്ച് വരുന്ന കുട്ടികൾ പലപ്പോഴും അവരോട് ചോദിക്കുമ്പോൾ ഏത് സമയത്താണ് ലിഗമെൻ്റ് ഇഞ്ചുറി വന്നതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയാറുണ്ട്, ഞാൻ ഉയർന്ന് ചാടി ലാൻഡ് ചെയ്തപ്പോൾ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ലാൻഡ് ചെയ്തപ്പോഴാണ് എൻ്റെ ലിഗമെൻ്റ് ഇഞ്ചുറിയായത്. എനിക്ക് തോന്നുന്നത് ഒരു 50% ആളുകൾക്കെങ്കിലും ലിഗമെൻ്റ് ഇഞ്ചുറി വരുന്നത് ഉയരത്തിൽ ചാടി ലാൻഡ് ചെയ്യുമ്പോഴാണ് എന്നുള്ളതാണ്. അപ്പോൾ വളരെ ഒരു നല്ലൊരു സ്കില്ലാണത്, നല്ല ഉയരത്തിൽ ചാടുക ലാൻഡ് ചെയ്യുക, അതിനുള്ള ടെക്നിക്സ് വികസിപ്പിച്ചെടുക്കുക എന്നുള്ളത്. അതിന് പ്രധാനപ്പെട്ട നമുക്ക് ചെയ്യേണ്ടത് ഒന്ന്, നമുക്ക് അതിനുള്ള സ്ട്രെങ്ത് ഉണ്ടാക്കണം അല്ലേ. ആ ഫുട്ബോളേഴ്സിൻ്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്ട്രെങ്ത് ബിൽഡ് ചെയ്യാൻ മടിയാണ്. സ്ട്രെങ്ത് ആൻഡ് എക്സസൈസുകളൊന്നും ചെയ്യില്ല, സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് എക്സസൈസുകളൊന്നും ചെയ്യില്ല. അല്ലെങ്കിൽ അത്രയും പ്രൊഫഷണൽ ലെവലിൽ കളിക്കുന്ന ആളുകളായിരിക്കണം, അതല്ലെങ്കിൽ ചെയ്യില്ല. അത് ചെയ്യാതിരിക്കുമ്പോൾ ഉള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് നമുക്ക് ഇങ്ങനെയുള്ള അത്ലറ്റിക് എബിലിറ്റികൾ എൻഹാൻസ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഫ്ലെക്സിബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നിങ്ങളുടെ ആംഗിൾസിന് നല്ല ഫ്ലെക്സിബിലിറ്റി ഇല്ലെങ്കിൽ നിങ്ങൾ ഉയർന്ന് ചാടുമ്പോൾ നിങ്ങൾക്ക് ഇഞ്ചുറി വരാനുള്ള സാധ്യതയുണ്ട്, ആംഗിൾ സ്പ്രെയിൻ വരാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഉയരാൻ പറ്റാത്തൊരവസ്ഥ വരും, അങ്ങനെയുണ്ട്. നിങ്ങൾക്ക് നന്നായിട്ട് ജമ്പ് ചെയ്യാൻ കഴിയില്ല. അതേപോലെ തന്നെയാണ് നമുക്ക് പ്ലയോമെട്രിക് എക്സസൈസുകൾ, നമ്മളൊരു വീഡിയോയിൽ പ്രത്യേകം ചെയ്തിരുന്നു നമ്മുടെ അപ്പർ ബോഡി പ്ലയോമെട്രിക് എക്സസൈസുകൾ എന്തൊക്കെയാണ് ചെയ്യണമെന്നുള്ളത്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഈ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ ആ എക്സസൈസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ പ്ലയോമെട്രിക്
എക്സസൈസുകളും നിങ്ങളെ ഉയരത്തിൽ ചാടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരു എക്സസൈസ് ആണ്. അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിനും കൂടി നിങ്ങളുടെ പ്രോഗ്രാമിൽ, നിങ്ങളുടെ ട്രെയിനിങ് പ്ലാനിൽ ഒരു സ്പേസ് കൊടുക്കുക. അല്ലെ, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇങ്ങനെയുള്ള എക്സസൈസുകൾ, ജമ്പിങ്ങുമായി ബന്ധപ്പെട്ട എക്സസൈസുകൾ ഒരു അരമണിക്കൂർ ചെയ്യാൻ നിങ്ങൾ സമയം കണ്ടെത്തുകയാണെങ്കിൽ അത് നിങ്ങളെ നിങ്ങളുടെ കളിയിൽ, നിങ്ങളുടെ പെർഫോമൻസിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. വളരെ അട്രാക്റ്റീവായിട്ടുള്ള കളിയായിട്ട് ആളുകൾക്ക് തോന്നും. മാത്രമല്ല, നിങ്ങൾക്ക് ഇഞ്ചുറി തടയാൻ വേണ്ടിയിട്ട് അത് കാരണമാകുകയും ചെയ്യും. അപ്പോൾ ഇതും കൂടി നിങ്ങൾ അതിൽ ഉൾപ്പെടുത്തുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് പെട്ടെന്ന് ടേൺ ചെയ്യുക, ആക്സിലറേറ്റ് ചെയ്യുക എന്നുള്ളത്. പല കുട്ടികൾക്കും ഈ ടേണിംഗ് ആൻഡ് ആക്സിലറേഷൻ വർക്കൗട്ടുകൾക്കൊന്നും വലിയ താല്പര്യമില്ലാത്ത പോലെയാണ് അവർക്ക്. പിന്നെ റൊണാൾഡീഞ്ഞോ സ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സ്കില്ലുകൾ, ഫ്രീ സ്റ്റൈൽ സ്കില്ലുകളൊക്കെ പരിശീലിക്കാനാണ് താല്പര്യം. പക്ഷേ ഞാനത് പൂർണ്ണമായിട്ടും അങ്ങനെയുള്ള സ്കില്ലുകൾക്ക് എതിരല്ല, അതൊക്കെ നമ്മുടെ കളിയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വളരെ ചിലപ്പോൾ ഡയറക്റ്റായിട്ടും അല്ലെങ്കിൽ ഇൻഡയറക്റ്റായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിലേറെയൊക്കെ നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ട സ്കില്ലുകളാണ് ഇങ്ങനെയുള്ള കളി. നിങ്ങൾ പെട്ടെന്ന് ടേൺ ചെയ്യാനുള്ള കഴിവില്ലേ, അങ്ങനെ പെട്ടെന്ന് ടേൺ ചെയ്യുന്ന പ്ലേയേഴ്സിനെ മാർക്ക് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെയുള്ള ട്രെയിനിങ്ങൾ, ഇപ്പോൾ ഡിഫൻഡറാണെങ്കിലോ, ഡിഫൻഡറാണെങ്കിൽ പെട്ടെന്ന് ടേൺ ചെയ്തിട്ട് മാർക്ക് ചെയ്യാൻ പറ്റും. സോ എല്ലാവർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പെട്ടെന്ന് ടേൺ ചെയ്യാനുള്ളത്, അതുപോലെ തന്നെ ടേൺ ചെയ്ത് ആക്സിലറേറ്റ് ചെയ്യാനുള്ള കഴിവ്. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കഴിവുകളാണ്, സ്കില്ലുകളാണ്. അപ്പം ഇതിനൊക്കെ നിങ്ങൾ പിന്നെ പ്രാധാന്യം കൊടുക്കണം. നിങ്ങൾ ബോൾ വെച്ചിട്ടാണ് ഇത്തരം ട്രെയിനിങ്ങൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഫീറ്റ് ട്രെയിനിങ് ചെയ്യാം, അതായത് ഇൻഫുട്ട് കൊണ്ട് നിങ്ങൾ ടേൺ ചെയ്യുന്നത് ചെയ്യാം, ഔട്ട്ഫുട്ട് കൊണ്ട് ടേൺ ചെയ്യുന്ന ട്രെയിനിങ്ങുകൾ നിങ്ങൾക്ക് ചെയ്യാം, അതുപോലെ തന്നെ ഡ്രാഗ് ചെയ്തിട്ട് ടേൺ ചെയ്യുന്ന എക്സസൈസുകൾ ചെയ്യാം. ഇതൊക്കെ, ഇങ്ങനെയുള്ള ട്രെയിനിങ്ങുകളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഇതൊക്കെ നിങ്ങളുടെ കളിയുടെ ഭാഗമാക്കിയിട്ട് നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഒരു എന്താ പറയുക, ഒരു എൻഹാൻസ്ഡ് അല്ലെങ്കിൽ ഒരു ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് കളിക്കളത്തിൽ കാഴ്ചവെക്കാൻ വേണ്ടി സാധിക്കും. ഇനി ഈ വീഡിയോയിലെ അവസാനത്തേതും നാലാമത്തേതുമായിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് മെൻ്റൽ ടഫ്നെസ്. അത് നിങ്ങൾ വളർത്തിയെടുക്കണം എന്നുള്ളത്, അതൊരു പ്രധാനപ്പെട്ട സ്കില്ലാണ്. നമ്മൾ വിചാരിക്കുന്ന പോലൊന്നും അല്ല സുഹൃത്തുക്കളെ, നമ്മൾ അടുത്ത ലെവലിലേക്ക് വളരണമെങ്കിൽ ഈ ഒരു മെൻ്റൽ ടഫ്നെസ് നമുക്ക് ഉണ്ടായാൽ മതിയാവൂ. ആ കളിക്കളത്തിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ അഭിമുഖീകരിക്കുന്ന സമയത്താണെങ്കിലൊക്കെ ഈ മെൻ്റൽ ടഫ്നെസ് നമുക്ക് വേണം. ഒരു കരുത്തുറ്റ മനസ്സ് നമുക്ക് ഉണ്ടായിരിക്കണം. അതിന് നമുക്ക് ട്രെയിനിങ്ങുകൾ ചെയ്യാവുന്നതുമാണ് അല്ലേ. നമ്മുടെ ഫിസിക്കൽ ട്രെയിനിങ്സ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് നമ്മുടെ മെൻ്റൽ ടഫ്നെസ്, നമ്മുടെ മനസ്സിനൊരു കരുത്ത് ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങൾ ചെയ്യാവുന്നതാണ്. അതിൽ പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ ഫോക്കസ് ക്രമീകരിക്കുക എന്നുള്ളത് അല്ലേ. നല്ല ഫോക്കസ്, ഇപ്പം നിങ്ങൾ ഒരു ദിവസം ഒരു ഒന്നോ രണ്ടോ തവണ നിങ്ങൾ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിൽ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാം, ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് ഫോക്കസ് ചെയ്യുന്ന തരത്തിലുള്ള ട്രെയിനിങ്ങുകൾ നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ ഈ മെൻ്റൽ ടഫ്നെസ്സുമായി ബന്ധപ്പെട്ട് നമ്മുടെ സൺഡേ സോക്കർ ക്ലിനിക്കിൽ, റാഫ്റ്റോക്സിൻ്റെ സൺഡേ സോക്കർ ക്ലിനിക്കിൽ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് ഈ ആഴ്ച, അത് അപ്ലോഡ് ചെയ്യും. അതിൽ വിശദമായിട്ട് ഈ മെൻ്റൽ ടഫ്നെസ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വിഷയം ഇഷ്ടപ്പെട്ടു, പ്രയോജനപ്രദമാണ് എന്ന് കരുതുകയാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാൻ മറക്കരുത്. നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക, അതുപോലെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യുക. നിങ്ങൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇനി വേറെ ഏതെങ്കിലും ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, നമുക്കത് പരിശോധിക്കാവുന്നതാണ്. വീണ്ടും നല്ല വിഷയങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. ഗുഡ് ബൈ. We'll be right back.